ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ആദ്യമായി വാരിയർ പൊസിഷൻ ഒന്നും രണ്ടും പൊസിഷൻ ചെയ്യാം. ആദ്യമായി ഈ പൊസിഷനിൽ നിന്ന് മൂന്ന് പ്രാവശ്യം ഡീപ്പായിട്ട് ശ്വാസമെടുത്ത് റിലാക്സ് ചെയ്യുക. ശേഷം കൈകൾ വിരിച്ചു വെക്കുക. കാലുകളുടെ പൊസിഷൻ ശ്രദ്ധിക്കുക. വാരിയർ പൊസിഷനിൽ കാലുകളുടെ പൊസിഷന് വളരെ പ്രാധാന്യമുണ്ട്. വലതുകാല് ബെൻഡ് ചെയ്യുമ്പോൾ ഇടതുകാല് സ്ട്രെയിറ്റ് ആയിരിക്കണം. രണ്ട് കാൽപാദങ്ങളും തറയിൽ തൊട്ട് വേണം ഇത് ചെയ്യാൻ. അങ്ങനെ രണ്ട് സൈഡും മാറി മാറി ഒരു 3 to 5 times വരെ ഒരു പ്രാവശ്യം ചെയ്യാം. അതുപോലെ വാരിയർ പോസ് ചെയ്യുമ്പോൾ സ്റ്റഡിയായിട്ട് നിൽക്കുമ്പോൾ വേണം നമ്മൾ ഇൻഹെയിലും എക്സ്ഹെയിലും ചെയ്യാൻ, ശ്വാസമെടുത്ത് റിലാക്സ് ചെയ്യാൻ. കാലുകൊണ്ടാണ് ഇത് ചെയ്യുന്നതെങ്കിലും ഹാർട്ടിൻ്റെ മൊത്തത്തിലുള്ള ഫങ്ഷനിങ് ഇത് ബൂസ്റ്റപ്പ് ചെയ്യുന്നുണ്ട്. ഇനി വാരിയർ പോസ് 2 ചെയ്യാം. അതിനു മുമ്പും ഇൻഹെയിൽ എക്സ്ഹെയിൽ ചെയ്ത് റിലാക്സ് ചെയ്യണം. ഇവിടെ നമ്മൾ കാല് ബെൻഡ് ചെയ്യുന്നതോടൊപ്പം കൈകൾ മുകളിലേക്ക് ഉയർത്തി മുകളിലേക്ക് നോക്കുക. നോട്ടം മുകളിലേക്കായിരിക്കണം. ഇവിടെ നമ്മൾ ശ്വാസം എടുത്തുകൊണ്ട് വേണം കൈകൾ മുകളിലേക്ക് ഉയർത്താൻ. അതിനുശേഷം സ്റ്റഡിയായി നിന്നുകൊണ്ട് റിലാക്സ് ചെയ്യാം. ഇത് നമുക്ക് 3 to 5 times വരെ ചെയ്യാം. അടുത്തത് ശശാങ്കാസനം എന്ന പൊസിഷനാണ്. വജ്രാസനത്തിലിരുന്ന് ശ്വാസമെടുത്ത് റിലാക്സ് ചെയ്യുക. ശേഷം കൈകൾ പുറകിൽ കോർത്ത് വെച്ച് ഡീപ്പായിട്ട് ശ്വാസമെടുക്കുക. മുന്നോട്ട് കുനിയുമ്പോൾ ശ്വാസം പൂർണ്ണമായി പുറത്തേക്ക് വിടുക. കൈകൾ കോർത്ത് തന്നെ വയ്ക്കുക. ഇനി ബാക്കിലേക്ക് ബെൻഡ് ചെയ്യുമ്പോൾ ശ്വാസം എടുക്കുക. ഉള്ളിലേക്ക് നന്നായിട്ട് എടുക്കുക. കൈകൾ കോർത്ത് തന്നെ തറയിൽ മുട്ടിക്കുക. അരഭാഗം മുന്നോട്ട് കൊണ്ടുപോവുക. നമ്മുടെ നട്ടെല്ല് ശക്തമാകാനും അതുപോലെ തന്നെ അതിൻ്റെ ഫ്ലെക്സിബിലിറ്റിക്കുമൊക്കെ പറ്റിയ ഒരു യോഗ പൊസിഷനാണിത്. അതുപോലെ ആദ്യമായിട്ട് ചെയ്യുന്നവർ കൂടുതൽ സ്ട്രെയിൻ എടുക്കാതെ വളരെ ലൈറ്റായിട്ട് ചെയ്യുക. അതുപോലെ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും റീപ്രൊഡക്റ്റീവ് ഓർഗൻസിൻ്റെ വെൽ ഫങ്ഷനിങ്ങിന് പറ്റിയ ഒരു വ്യായാമമാണിത്. ഇവിടെ നമ്മുടെ ശരീരത്തിന് അബ്ഡോമിനൽ ബ്രീത്തിങ് നന്നായിട്ട് കിട്ടുന്നതുകൊണ്ട് ഡൈജഷനും അതുപോലെ മെറ്റാബോളിസും ഒക്കെ നന്നായിട്ട് ബൂസ്റ്റപ്പ് ചെയ്യുന്നുണ്ട്. ഇത് നമുക്കൊരു സമയം ഒരു 4-5 times വരെ ചെയ്യാം. ഇനി നമ്മൾ രണ്ട് യോഗ പൊസിഷൻ ഒരേ സമയം ചെയ്യുകയാണ്, ഭുജംഗാസനവും പർവ്വതാസനവും. ആദ്യം നമ്മൾ ഭുജംഗാസനം ചെയ്യാം. ഭുജംഗാസനം ചെയ്യുമ്പോൾ നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയാണ് ചെയ്യുന്നത്. തല മാക്സിമം മുകളിലേക്ക് ഉയർത്തി നോക്കുക. യഥാർത്ഥത്തിൽ ഭുജംഗാസനം ചെയ്യുമ്പോൾ ഷോൾഡറിന് അധികം ബലം കൊടുക്കരുത്. പക്ഷേ തുടക്കത്തിൽ നോക്കണ്ട. ഇനി ശ്വാസം പൂർണ്ണമായി പുറത്തേക്ക് വിട്ടുകൊണ്ട് മാക്സിമം കുനിയുക, പർവ്വതാസനം ചെയ്യുക. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഭുജംഗാസനം ചെയ്യുമ്പോൾ ശ്വാസം പൂർണ്ണമായി അകത്തേക്ക് എടുക്കുക. അതുപോലെ പർവ്വതാസനം ചെയ്യുമ്പോൾ ശ്വാസം പൂർണ്ണമായി പുറത്തേക്ക് വിടുക. അങ്ങനെ ഡീപ്പായിട്ടുള്ള ഒരു ഇൻഹെയിൽ എക്സ്ഹെയിൽ ഇവിടെ നടക്കുന്നുണ്ട്. നമ്മുടെ ശ്വാസകോശത്തിൻ്റെ പ്യൂരിഫിക്കേഷന് പറ്റിയ രണ്ട് യോഗ പൊസിഷനാണിത്. അതുകൊണ്ട് തന്നെ ഹാർട്ടിൻ്റെ മസിൽസിലേക്കൊക്കെ ഓക്സിജൻ റിച്ച് ബ്ലഡ് നന്നായിട്ട് എത്തുന്നുണ്ട്. ഇതും നമുക്കൊരു 4-5 times വരെ ഒരു സമയത്ത് ചെയ്യാം. ആദ്യമായിട്ട് ചെയ്യുന്നവർ കൂടുതൽ സ്ട്രെയിൻ എടുക്കാതെ കൂടുതൽ ബെൻഡ് ചെയ്യാതെ ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് എന്ന പേരിൽ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക. നമുക്ക് ക്ഷീണം തോന്നുകയാണെങ്കിൽ പെട്ടെന്നൊന്ന് എനർജറ്റിക് ആകാൻ പറ്റിയ ഒരു എക്സർസൈസാണിത്. അടുത്തതായി ത്രികോണാസനം ചെയ്യാം. ഈ പൊസിഷനിൽ നിന്നുകൊണ്ട് ഡീപ്പായിട്ട് 3 times ശ്വാസം എടുത്ത് വിടുക. ശേഷം ശ്വാസം ഡീപ്പായിട്ട് എടുക്കുക. ശ്വാസം പൂർണ്ണമായി പുറത്തേക്ക് വിട്ടുകൊണ്ട് വലത് കൈ ഇടത് കാലിൻ്റെ പാദത്തിലേക്ക് കൊണ്ടുവരിക. അങ്ങനെ രണ്ട് വശങ്ങളും മാറി മാറി ചെയ്യുക. ശ്വാസത്തിൽ ശ്രദ്ധിച്ച് ചെയ്യുമ്പോൾ ഈ എക്സസൈസ് ഇത്രയും സ്പീഡ് ചെയ്യണമെന്നില്ല. ഈ പൊസിഷനിൽ നമുക്ക് ഒരു സമയത്ത് ഒരു 6-7 times മാറി മാറി ചെയ്യാം. ഈ യോഗ എക്സർസൈസ് നമ്മുടെ സ്പൈനൽ നെർവ്സിനെ നന്നായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബ്ലഡ് സർക്കുലേഷനെയും റെസ്പിറേഷനെയൊക്കെ നന്നായിട്ട് എൻകറേജ് ചെയ്യുന്നുണ്ട്. അടുത്തതായി നമുക്ക് സൂര്യ നമസ്കാരം ചെയ്യാം. സൂര്യ നമസ്കാരം നമ്മൾ എല്ലാ ദിവസവും ചെയ്യേണ്ടതാണ്. ഒരു റൗണ്ട് സൂര്യ നമസ്കാരം നമ്മൾ ചെയ്യുമ്പോൾ ഒരു 12 yoga poses അതിൽ വരുന്നുണ്ട്. ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ശരീരം പിന്നോട്ട് വളയുമ്പോൾ അതുപോലെ കൈകൾ മുകളിലേക്ക് ഉയർത്തുകയൊക്കെ ചെയ്യുമ്പോൾ ശ്വാസം പൂർണ്ണമായി ഉള്ളിലേക്കെടുക്കുക. അതുപോലെ തന്നെ
ശരീരം മുന്നോട്ട് വളയുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പൂർണ്ണമായി കുനിയുമ്പോൾ അങ്ങനെയുള്ള യോഗ പോസസ് ചെയ്യുമ്പോൾ ശ്വാസം പൂർണ്ണമായി പുറത്തേക്ക് വിടുക. അതുപോലെ തന്നെ നമ്മൾ യോഗ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ശരീരം ഏത് പൊസിഷനിലേക്കാണോ ബെൻഡ് ചെയ്യുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് പൊസിഷനിൽ കൂടി ബെൻഡ് ചെയ്യാൻ ശ്രദ്ധിക്കണം. കാരണം നമ്മുടെ നട്ടലിൻ്റെ ആരോഗ്യത്തിന് അത് വളരെ പ്രധാനമാണ്. സൂര്യനമസ്കാരം പതിവായിട്ട് ചെയ്താൽ ഹാർട്ടിൻ്റെ മസിൽസ് നന്നായിട്ട് സ്ട്രെങ്തൻ ചെയ്യും, അതുപോലെ ഹാർട്ട് ബീറ്റ് നോർമലാകുകയും ചെയ്യും. നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളുടെയും പ്രവർത്തനത്തെ, ആന്തരികമായിട്ടുള്ളതും ബാഹ്യമായിട്ടുള്ളതുമായിട്ടുള്ള എല്ലാ അവയവങ്ങളുടെ പ്രവർത്തനത്തെയും സൂര്യനമസ്കാരം നന്നായിട്ട് ശക്തിപ്പെടുത്തുന്നുണ്ട്. അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മൾ യോഗ ചെയ്യുമ്പോൾ പതിവായിട്ട് ചെയ്യുമ്പോൾ രാവിലെ ചെയ്യുന്നതാണ് നല്ലത്. അടുത്തതായി നമുക്ക് പ്രാണായാമം ചെയ്യാം. അതിൽ അനുലോമ വിലോമ പ്രാണായാമമാണ് ചെയ്യുന്നത്. ഏതെങ്കിലും കംഫർട്ടബിളായിട്ടുള്ളൊരു പൊസിഷനിൽ നട്ടെല്ലാം നിവർന്നിരിക്കുക. ആദ്യം ശ്വാസം എടുത്തൊന്ന് റിലാക്സ് ചെയ്യുക. തുടർന്ന് വലത്തെ മൂക്ക് അടച്ചു പിടിച്ച് ഇടത്തെ മൂക്കിൽ കൂടി ശ്വാസം ഡീപ്പായിട്ട് സാവധാനം എടുക്കുക. ശേഷം രണ്ട് മൂക്കും അടച്ചു പിടിച്ച് ഒരു 8 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. തുടർന്ന് വലത്തെ മൂക്കിൽ കൂടി ശ്വാസം പുറത്തേക്ക് വിടുക. ഇനി അതേ മൂക്കിൽ കൂടി തന്നെ ശ്വാസം ഡീപ്പായിട്ട് എടുക്കുക. 8 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുക. ഇടത്തെ മൂക്കിൽ കൂടി സാവധാനം പുറത്തേക്ക് വിടുക. പ്രാണായാമം ചെയ്യുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം, കൂടുതൽ സ്ട്രെയിൻ എടുക്കാതെ ശ്വാസം ഡീപ്പായിട്ട് ഉള്ളിലേക്ക് എടുക്കുക. അതുപോലെ തന്നെ ശ്വാസം പൂർണ്ണമായി പുറത്തേക്ക് വിടുക. അതുപോലെ നമ്മുടെ ബ്രെയിനിലേക്ക് ഏറ്റവും കൂടുതൽ ഓക്സിജൻ എത്തിക്കാൻ പറ്റിയ ഒരു യോഗ പോസാണിത്. ഹാർട്ടിൻ്റെ ബ്ലോക്കേജ് മാറ്റാനും അതുപോലെ അത് വരാതിരിക്കാനും പതിവായിട്ട് പ്രാണായാമം ചെയ്യുക. അടുത്തതും രണ്ട് യോഗ പോസസ് നമ്മൾ ഒന്നിച്ച് ചെയ്യുന്നു. പൂർവോത്താനാസന, പശ്ചിമോത്താനാസന. ഹാർട്ടിൻ്റെ ഓപ്പണിങ്ങിന് ഏറ്റവും പറ്റിയ ഒരു പൊസിഷനാണിത്. ശരീരം കാലിലും കയ്യിലും ബാലൻസ് ചെയ്ത് അരഭാഗം ഉയർത്തി സ്റ്റഡിയായിട്ട് നിർത്തിയാണ് ഇത് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഇരുന്ന് കൊണ്ട് കൈകൾ ഉയർത്തുമ്പം വേണം ശ്വാസം ഉള്ളിലേക്ക് എടുക്കാൻ. അതുപോലെ മുന്നോട്ട് കുനിഞ്ഞ് കാലിൽ പിടിക്കുമ്പോൾ ശ്വാസം പൂർണ്ണമായി പുറത്തേക്ക് വിടുക. ഇതാണ് പശ്ചിമോത്താനാസനം. ഇതാദ്യമായിട്ട് ചെയ്യുന്നവർ കൈകൾ ജസ്റ്റ് പാദത്തിൽ തൊടാൻ ഒന്ന് ട്രൈ ചെയ്താൽ മാത്രം മതി. ഇതൊരു 3 ടൈംസ് നമുക്ക് മാറി മാറി ചെയ്യാം. അതുപോലെ വീഡിയോയുടെ ലെങ്ത് മാക്സിമം കൂട്ടാതിരിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം. ബൈ.